രണ്ടനുജന്മാരോട് ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ അങ്ങനെ വെറുതെ പോകരുത് എന്ന് പറയും. പക്ഷെ സൈസ് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ജീവിക്കുന്നുണ്ടെങ്കിൽ സിംഹത്തെ പോലെ ഒറ്റ ദിവസം ജീവിച്ചാൽ നായി മരിക്കൂല. അപ്പൊ അവന് നല്ല ധൈര്യമല്ലോ ഉള്ളൊരു കുട്ടിയായിരുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവന് ചെറുപ്പത്തിലെ രക്തത്തിൽ അലിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കൊപ്പം കണ്ണിലെ കരടായിരുന്നു അവൻ. ഇവനും അത് ഇവനെയും എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആക്രമിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മൂത്ത സഹോദരൻ? മൂത്ത ഞാൻ, മൂത്ത എൻ്റെ സഹോദരി പിന്നെ പുഷ്പജ. രണ്ടാം നിങ്ങളുടെ പേര്? എൻ്റെ പേര് അജിത് ലാൽ. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഈ പറയുന്ന സൈത് ലാലിനെ വധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കുറേ കാലങ്ങളായി നടത്തിയ ഒരു ശ്രമം, അതവർ ദേശാഭിമാനിക്കകത്ത് നിരന്തരമായി സൈത്ലാലിനെ കുറിച്ച് ലേഖനങ്ങൾ എഴുതി സംസ്ഥാന CPMൻ്റെ നേതൃത്വം തന്നെ വളരെ ശക്തമായി സൈത്ലാലിനെതിരെ പ്രസ്താവനകളിറക്കി. CPMൻ്റെ ജില്ലാ സെക്രട്ടറി, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എല്ലാം സൈത്ലാലിനെതിരായി നിരന്തരമായ പ്രസംഗങ്ങൾ നടത്തുമായിരുന്നു. പക്ഷേ അങ്ങനെ എല്ലാം ചെയ്തിട്ട് പോലും ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വന്നവരല്ല. കാരണം എൻ്റെ അച്ഛൻ പഴയ കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ച ഒരു രാഷ്ട്രീയ കുടുംബമാണ് ഞങ്ങൾ. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിൽ നിന്നും ഞങ്ങൾ ഒറ്റപ്പെടുത്താം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ വേർതിരിക്കാമെന്നൊക്കെ തെറ്റിദ്ധരിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ അതിൽ നിന്നും പതിനു മടങ്ങും. എൻ്റെ അനിയൻ്റെ മരണത്തിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരത്താണ് താമസമെങ്കിലും ഞാൻ തിരുവനന്തപുരത്ത്, ഞാൻ പാർട്ടിയുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണിപ്പോൾ. ഈ പ്രസ്ഥാനവുമായി ഏറ്റവും അധികം തന്നെ സൈത്ലാലിൻ്റെ മരണത്തിന് ശേഷം അതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയോടുകൂടി തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിന്തിരിപ്പിക്കാമെന്ന ഒരു വ്യാമോഹം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ട. മാനത്തെ ഹൂറികൾ പോലെ കാറുകളെ മുഞ്ചുള്ളതാക്കാൻ നാഫ് ഓട്ടോസ് പാപ് പെരുമ്പ പയ്യന്നൂർ. സജിത് ലാൽ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ കെ സുധാകരൻ പയ്യന്നൂരിലെത്തി. ആദ്യം ഗാന്ധി മണ്ഡപത്തിലും ആനന്ദതീർത്ഥ സ്മൃതി കുടീരത്തിലും പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് തിങ്ങി നിറഞ്ഞ പ്രവർത്തകർക്ക് മുന്നിൽ ചിത്രൻ കുഞ്ഞിമംഗലം നിർമ്മിച്ച സജിത് ലാൽ പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്തത്. ചോര കൊടുത്തും സ്മൃതി മണ്ഡപം സംരക്ഷിക്കാൻ പ്രവർത്തകർ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് വെള്ളൂരിലെ PP കൃഷ്ണൻ മാഷെ അദ്ദേഹം സന്ദർശിച്ചു. അഭിവാദ്യം ചെയ്യുകയാണ് KP സജിത് ലാലിന്റെ 26th രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുക. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖം നീണ്ട 26 പിന്നിടുമ്പോൾ അധ്യക്ഷൻ കെ സുധാകരൻ അവർക്ക് ഇന്നിവിടെ CPM അക്രമകാരികൾ തകർത്ത നമ്മുടെ പ്രിയപ്പെട്ട സജിത് ലാലിന്റെ സ്മാരക മന്ദിരം മന്ദിര കമ്മിറ്റി ഇവിടെ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയാത്ത വൈകാരികമായിട്ടുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ട നേതാവ് ശ്രീ കെ സുധാകരൻ അവർ പറഞ്ഞതുപോലെ ഞാൻ ഉൾപ്പെടെയുള്ള നമുക്ക് എല്ലാവർക്കും ഉള്ള ധീരനായ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പ്രിയപ്പെട്ട സജിത് ലാലിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ തലമുടിച്ചുകൊണ്ട് ഒരു സ്മാരക മന്ദിരമാണ് സജിത് ലാൽ സ്മാരക മന്ദിരം. കഴിഞ്ഞ തവണ തകർത്തപ്പോ ഞാനൊക്കെ വന്നിരുന്നു, എല്ലാ സല്ലാ വർഷം വരാറുണ്ട്. ഞാനിവിടുത്തെ CPA-ക്കാരോടും നല്ല ഭാഷയിൽ സ്നേഹത്തോടെ ഞാൻ പറയാണ്, നിങ്ങൾ എത്ര തവണ തകർത്താലും സ്വന്തം ജീവിതത്തിന് ഒരു പൂർണ്ണ വിരാമമിടും ഇന്നല്ലെങ്കിൽ നാളെ എന്നറിഞ്ഞാൽ പിറകോട്ട് പോകുന്നവരായ ഏറെ ആളുകളും. പക്ഷേ ആ മരണത്തെ വരിഞ്ഞു മുറുക്കാനാണ് സജിത് ലാൽ തീരുമാനിച്ചത്. അതാണ് ഒരു പോരാളി, അതാണ് ഒരു നേതാവ്. ഭീഷണിക്ക് മുമ്പിൽ തലകുനിക്കാതെ അചഞ്ചലനായി ധിക്കാരത്തെയും തെറ്റുകളെയും തിരുത്താൻ CPMനെതിരെ പടവെട്ടി CPMന്റെ 60 രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷിയായ സജിത് ലാൽ എന്ന് പറയുന്ന ധീരനായ ഈ ചെറുപ്പക്കാരൻ എനിക്കും നിങ്ങൾക്കും ഒരു മാതൃകയാകണം. രാഷ്ട്രീയ പ്രതിഷ്ഠാനത്തോട്, രാഷ്ട്രീയ പാർട്ടിയോട്, സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട്,
ജീവൻ പോയാലും അതിനുവേണ്ടി, ജീവൻ എന്ത് മുടക്കേണ്ടി വന്നാലും അതിനുവേണ്ടി, അവസാനത്തെ തുള്ളി ചൊരിയുന്നത് വരെ ഞാൻ പോരാട്ടം നടത്തുമെന്ന് മനസ്സിൽ കുറിച്ചിട്ട ഈ രക്തസാക്ഷികളെ, ഈ രക്തസാക്ഷി കുടീരത്തിൽ നിൽക്കുമ്പോ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എങ്ങനെ അഭിനന്ദിക്കണം, എങ്ങനെ ഓർക്കണം എന്നെനിക്കറിയില്ല. മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നീണ്ട വർഷത്തെ ബന്ധമാണ് ഞാനും ആ കുടുംബവും തമ്മിൽ. അച്ഛനും ജ്യേഷ്ഠനും അനുജനും എല്ലാം ഈ കുടുംബത്തെ കുടുംബം പാർട്ടിക്ക് സമർപ്പിച്ചവരാ. കൃഷാട്ടനെ അറിയാത്തവർ പയ്യന്നൂരിലുണ്ടോ? സഹിത്തലാലിനെ അറിയാത്തവർ പയ്യന്നൂരിലുണ്ടോ? അജിത്താലിനെ അറിയാത്തവർ പയ്യന്നൂരിലുണ്ടോ? ഒരു കുടുംബം മൊത്തം ഇതിനു വേണ്ടി സമർപ്പിച്ച ആ കുടുംബത്തിൽ ഉയർന്നു വന്ന ഈ രക്തസാക്ഷി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു ഓർമ്മയാണ്, നൊമ്പരമാണ് എന്ന് ആവർത്തിച്ചു പറയാൻ എനിക്ക് തോന്നുകയാണ്. പ്രിയമുള്ളവരെ, ശരീരത്തിലാലിനെ ഓർമ്മിക്കുന്ന ഈ ദിനത്തിൽ നമുക്കൊരു പതിറ്റ പുതുക്കാം. പ്രതിസന്ധിയിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു പോകുന്നത്. പ്രതിസന്ധിയിലൂടെയാണ് യൂത്ത് കോൺഗ്രസും കേസിയവും കടന്നു പോകുന്നത്. അക്രമത്തിന്റെ തേർവാഴ്ചക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം വരിച്ച പ്രിയങ്കരനായ സജിത്ലാലിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ നമുക്കും ഒരു പ്രതിജ്ഞയെടുക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ തിരിച്ചുവരവ്, കേശുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അജയ്യമായ തിരിച്ചുവരവ് കേരള രാഷ്ട്രീയത്തിൽ പ്രാവർത്തികമാക്കാൻ, രക്തം കൊടുക്കാൻ തയ്യാർ എന്ന് പ്രഖ്യാപിക്കാനും പ്രതിജ്ഞയെടുക്കാനും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കണം. ഒരിക്കൽ കൂടെ ഞാൻ ഈ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമ്മൾ മാനത്തെ ഹൂറികൾ പോലെ കാറുകളെ മുഞ്ചുള്ളതാക്കാൻ നാഫ് ഓട്ടോ സ്പാ പെരുമ്പ പയ്യന്നൂർ. കാർ പെയിന്റിംഗ്, കാർ ഡീറ്റെയിലിംഗ്, എഞ്ചിൻ കാർബണൈസിംഗ്, ഓയിൽ ചേഞ്ചിങ്, ഇന്റീരിയർ ഡീറ്റെയിലിംഗ്, ബോഡി പോളിഷ്, സ്ട്രീം ലൈറ്റ്, ഫോം വാഷ്, ആന്റി ബാക്ടീരിയൽ ക്ലീനിംഗ്, വീൽ അലൈൻമെന്റ്, ഓട്ടോ ആൻഡ് മാൻമെയ്ഡ് വാഷിംഗ്, കാർ ആക്സസറീസ് എല്ലാം വളരെ ഉത്തരവാദിത്തത്തോടെ ആധുനിക ടെക്നോളജിയിൽ എക്സ്പേർട്ടുകളുടെ സഹായത്തോടെ ചെയ്തു കൊടുക്കുന്നു. വിസിറ്റ് നാഫ് ഓട്ടോ സ്പാ പെരുമ്പ പയ്യന്നൂർ. ഫോൺ 9895010406.